നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? എന്റെ കുട്ടി കോളേജിൽ നിന്ന് പോയതാ, എന്റെ കുട്ടി സ്കൂളിൽ നിന്ന് പോയതാ നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികള് കോളേജിൽ എത്തിയാൽ അല്ലെങ്കിൽ എത്തിയാലേ കോളേജ് താഴെയുള്ള ആ കുട്ടികളെ കാണുന്നുള്ളൂ അല്ലേ? ആണ്. നിങ്ങളുടെ വീട്ടിലെയും കോളേജിന്റെയും ഇടയിലുള്ള ഒരു സമയമുണ്ട്. എന്താ ഉണ്ട് ഈ സമയത്ത് നമ്മളെ കുട്ടികൾ എവിടെ? എന്തുകൊണ്ടാണ് ഈ ആൺകുട്ടികളൊക്കെ വൈകുന്നേരം അല്ലെങ്കിൽ കോളേജ് ഉച്ചയ്ക്ക് വിട്ടാല് വൈകുന്നേരമായിട്ടൊക്കെ വീട്ടിൽ കയറി വരുമ്പോഴും എന്തിനാ ഈ നേരെ വൈകിയെന്ന് ആരെ ചോദിക്കല് ചോദിക്കലുണ്ടോ? എത്ര പേര് ചോദിക്കും? അവർക്ക് ഒരുപാട് എക്സ്ക്യൂസസ് പറയാനുണ്ടാവും. അവർ പറയുന്ന എക്സ്ക്യൂസസ് ഒക്കെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും. ആ ആൺകുട്ടി അല്ലേ, അവർക്ക് തങ്ങാണ്ടാവും നമ്മൾ വിചാരിക്കും. അവർ പോകുന്നത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. നമ്മുടെ വീട്ടിൽ അവരെ ചൂയിങ്ങും ചലച്ചുകൊണ്ടാണ് വരും, അല്ലെങ്കിൽ ഒരു ഏലക്കായും വായിലിട്ട് അല്ലെങ്കിൽ ഒരു പെരുജീരകവും വായിലിട്ടോ അവനാണ് വരും. അങ്ങനെ തന്നെ വരിക അല്ലേ? ഒരുപാട് കേസ് ആ സ്റ്റാൻഡിൽ നിന്ന് ഒരു തവണ ഞാന് കോളേജ് വിട്ടിട്ട് ബസ് കയറാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് ഇടവൈകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ കുട്ടികൾക്ക് മിസ്യൂസ് ചെയ്യാനുള്ള ഏരിയാസ് ആണ്. ഇതിലൊന്നും ഒരിക്കലും അധ്യാപകർക്ക് പോയിട്ട് ചെക്ക് ചെയ്യാനൊന്നും പറ്റൂല. അങ്ങനെ പറയണത് പറ്റൂല. ക്യാമ്പസിന്റെ ഉള്ളിലുള്ള കാര്യം അധ്യാപകർക്ക് പറ്റുള്ളൂ. ക്യാമ്പസിന്റെ പുറത്തേക്ക് ചെന്നാൽ ഈ ആരോട് ചോദിക്കാനെന്ന് ചോദിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ കുട്ടികള്. എല്ലാം ഒന്നും പറയാൻ പറ്റുമോ? പറ്റുമോ? അങ്ങനെ ഞാൻ ഒരു തവണ ഈ കുട്ടിയെ പിടിച്ചപ്പോ അവരെ തല്ലി എന്തുകൊണ്ട്, അവൻ അവന്റെ ഗ്രാമമൊക്കെ ഉണ്ട് കോളേജ് കുട്ടികളിലെ, ഇവൻ ഇന്നെ കണ്ടപ്പോ ഓടി ഞാൻ പറഞ്ഞു ഇവിടെ വാടാന്നു. ഇല്ല ഞാൻ വരില്ല, ഞാൻ ഇങ്ങോട്ട് വാ അല്ലെങ്കിൽ ഈ നാളെ ക്ലാസ് കയറും കേട്ടാന്ന് പോവാൻ വന്നു. ഓ വന്നപ്പോ അത് കൈക്ക് സാധനം ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അത് കൈക്ക് ഇത്ര വേണ്ടായിരുന്ന സാധനം എവിടെ വെച്ചു. അപ്പൊ പറഞ്ഞ നല്ല തല ചൂടിയാണ് കൊടുക്കുന്നത്, പ്ലസ് വണ്ണിൽ എത്തിക്കൊള്ളാനാണ്. മനസ്സിലായോ? അപ്പൊ അവന് ഞാൻ അപ്പ പിടിച്ചു, അവൻ അപ്പുറത്തുനിന്ന് വാങ്ങിക്കൊടുന്നു. ഇതാ മിസ്റ്റേക്കാണ്. അമ്മ ഇങ്ങോട് വാ പറഞ്ഞു. ഇല്ല ആരോട് ഒന്നും പറയില്ലേ, പ്ലീസ് പ്ലീസ് ഇനി ഉണ്ടാവും ഇനി ആവർത്തിക്കൊള്ളാൻ കുറേ കാല് പിടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ഉണ്ടാവില്ലേന്നുള്ള നമുക്ക് തീരുമാനമില്ല, ഈ വാ. അന്ന് ഞാൻ കോളേജ് വിട്ടിട്ട് തിരിച്ചു വീട്ടിൽ കയറുമ്പോഴും എത്രയാണ്, 5:30 ആ സ്റ്റാൻഡിൽ നിന്ന് ഞാൻ പോരുമ്പോ തിരിച്ച് കോളേജിൽ തന്നെ റിട്ടേൺ അടിക്കുമ്പോ 5:30. അപ്പൊ അവനെയും കൂട്ടി ഞാൻ പ്രിൻസിപ്പളും അവിടെ ഒരുപാട് സ്റ്റാഫ് ഉണ്ട് അവരെ എടുത്തിട്ട് തന്നു കാണിച്ചെടുത്തു. ഇതാ സർ കണ്ടി നമ്മളെ കുട്ടികളാണ് ഇത് നടന്നു. അന്ന് അവന്റെ രക്ഷിതാവിനെ വിളിച്ച് പറഞ്ഞതാ. ഇനി ഉണ്ടാവ ടീച്ചറാണ് അവന്റെ രക്ഷിതാവിനെ വിളിച്ച് പറഞ്ഞത്. കോളേജിലെ പ്രിൻസിപ്പളോട് പിറ്റേ ദിവസം കോളേജിൽ വിളിപ്പിച്ചു രക്ഷിതാവിനെ, എന്നിട്ടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടു. ആ കുട്ടിനെ അന്ന് പാരന്റ്സ് നല്ലോണം വിശ്വസിച്ചു, അവൻ അവന്റെ പാട്ടിൽ വിട്ടു. എന്നിപ്പോ നമുക്ക് അവരുടെ കൂടെ നടക്കാൻ പറ്റുമോ? നോ, നെവർ. എന്നും ആ കുട്ടിന്റെ കൂടെ ഉണ്ടാവുക ആ കുട്ടിന്റെ രക്ഷിതാവിനെയാ. അപ്പൊ വീട്ടിൽ നമ്മൾ കൊടുക്കേണ്ടത് സ്നേഹമാണ്. എന്തുകൊണ്ട് നമ്മൾ ഈ ചെറിയ കുട്ടികളെ വളർത്തുന്നതിന് ഒരു 10-10 ക്ലാസ് കഴിഞ്ഞ് എന്തുകൊണ്ട് കുട്ടികളെ നോക്കണില്ല? നമ്മളോട് പറയണോ വലുതായിരുന്നു എവിടെ വലുതായിരുന്നു? ഞങ്ങൾ പറയും ഞങ്ങളെ കുട്ടികൾ എന്നും കുട്ടികളെന്നെയാണ്. ഞങ്ങൾക്ക് അവിടെ പ്ലസ് വൺ വന്ന കുട്ടിയും ഡിഗ്രി ഒക്കെ വന്ന കുട്ടിയും ഡിഗ്രി ഫൈനൽ ഇയർ ആയ കുട്ടിയും ഞങ്ങൾക്ക് കുട്ടികൾ തന്നെയാണ്. ഞങ്ങൾ അവർ വലുതായിരുന്നു ഇതുവരെ പറയാറില്ല. അതേപോലെ തന്നെ അവന്റെ രക്ഷിതാക്കളും താഴെ ഒരു കുട്ടി ഉണ്ടാകുമ്പോ ഓ വലുതായിരുന്നു കാക്കയാണ് അല്ലെങ്കിൽ താക്കയാണ് പറയണേ. എന്ത് ഈ ചെറിയ കുട്ടികളെ നോക്കണെനിക്ക് വലിയ കുട്ടികളെ നോക്കാത്ത്, എന്ത് ചെറിയ കുട്ടികളെ പിന്നാലായി വലിയ കുട്ടികളെ പിന്നാലെ നോക്കാത്ത്. അപ്പൊ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് വീട്ടിലെ കുട്ടികൾക്ക് കിട്ടേണ്ട കെയറിംഗ് ആണ്, സ്നേഹമാണ്. നമ്മൾ അന്നാമ കുട്ടികളെ കാര്യങ്ങൾ ചോദിക്കണം. എൽകെജി വിട്ട് വരുന്ന കുട്ടികളോടൊക്കെ ചോദിക്കും ഇന്നെന്തായാലും ക്ലാസ്സിൽ എടുത്തേന്ന് ചോദിക്കൂലേ, ഇന്നെന്താ മദ്രസയിൽ പഠിപ്പിച്ചെന്ന് ഒന്നത്തെ കുട്ടികളോട് ചോദിക്കും, രസമാണ് കേൾക്കാൻ. അതേപോലെ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ രക്ഷിതാക്കൾ
കോളേജിന് സീറ്റ് അപ്പൊ ഈ ഇരുന്ന എല്ലാ രക്ഷിതാക്കളോടും കൂടി പറയാണ്, കോളേജ് കോളേജ് അധ്യാപിക എന്ന നിലയിൽ ഞാൻ പറയണു, കോളേജിന് നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞു കോളേജുകാരെ ശ്രദ്ധിക്കണമെന്ന്. കോളേജുകാരെ ശ്രദ്ധിക്കുന്നതിൽ പരിധികളുണ്ട്. ഞങ്ങൾക്ക് ഒരിക്കലും ഒരു കുട്ടീനെ പുറത്താക്കി വെച്ച് ആ കോളേജിന് ഒരു മോശപ്പേര് വരാൻ പോകുന്നില്ല, ഒരു മോശപ്പേരും. നമ്മൾ എങ്ങനെ എന്തെങ്കിലും കേസ് ഉണ്ടാവുമ്പോ നേരെ